കൊറോണ വൈറസ് COVID-19 ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചുകൊണ്ട് ഭീതിയിലാവുകയല്ല വേണ്ടത്, നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് നീങ്ങുകയാണ് വേണ്ടത്. നമുക്കറിയാം നിപ്പ വൈറസ് വന്ന സമയത്ത് നമ്മൾ ആരോഗ്യവകുപ്പിന് ഒപ്പം നിന്ന് ജാഗ്രതയോടുകൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടിയത് കൊണ്ട് തന്നെ നമുക്ക് നിപ്പ വൈറസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കൊറോണ വൈറസിനെയും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട ഒരു 6 നിർദ്ദേശങ്ങൾ നിങ്ങൾക്കുമായിട്ട് നൽകാൻ വേണ്ടിയിട്ടാണ്. മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു ഇൻഫർമാറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമതായിട്ട് തന്നെ പറയാനുള്ളത് വ്യാജ പ്രചരണങ്ങൾ ആരും നടത്താതിരിക്കുക. നമുക്കറിയാം സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് കൊറോണയുമായി ബന്ധപ്പെട്ട ഈ COVID-19 ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. നിർദ്ദേശങ്ങളായിട്ടും പ്രചരണങ്ങളായിട്ടും ഭീതി പരത്തുന്നതായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് വ്യാജനാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക, പ്രചരിപ്പിക്കുക. ഇതൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് വരുന്നതാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക, അല്ലാത്ത പക്ഷം അതിനെ ആര് തന്നെ അയച്ചതാണെങ്കിലും ഷെയർ ചെയ്യാതിരിക്കുക. രണ്ടാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നതായി നമുക്ക് തോന്നുന്നെങ്കിൽ, പ്രത്യേകിച്ച് പനി, ചുമ, അതുപോലെ ക്ഷീണം, ശ്വാസതടസ്സം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു തോന്നുന്നെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഒരു വൈദ്യസഹായം തേടുക. മൂന്നാമതായി പറയാനുള്ളത് നമ്മൾ തുമ്മുന്ന സമയത്തും നമ്മൾ കോട്ടുവായ ഇടുന്ന സമയത്തും നമ്മൾ ഇനി മുതൽ ഒരു കർച്ചീഫ് ഉപയോഗിക്കുക. അതുകൊണ്ട് മൂക്കും വായും പൊത്തിപ്പിടിച്ചതിന് ശേഷം മാത്രം തുമ്മുകയും അതുപോലെ കോട്ടുവായ ഇടുകയും ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഉദാഹരണത്തിന് നമ്മളൊരു ജോലി കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ എത്തുന്ന സമയത്ത് കുട്ടികളുമായിട്ട് ചെറിയ കുട്ടികളുമായിട്ടൊക്കെ നമ്മൾ ഇടപഴകാറുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഇടപഴകും. അപ്പോൾ അതിനൊക്കെ മുമ്പ് നന്നായിട്ട് കൈ കഴുകിയതിന് ശേഷം നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ കൈ കഴുകുക. അതിനുശേഷം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക. അഞ്ചാമതായിട്ട് പറയാനുള്ള കാര്യം വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. COVID-19 ആർക്കെങ്കിലും സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരോഗ്യവകുപ്പുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കുക. അതുപോലെ COVID-19 ആർക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നുകയും അവർക്ക് അവരെ നിരീക്ഷണത്തിന് വേണ്ടി ഐസൊലേഷൻ വാർഡിലേക്ക് എത്തിക്കണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഐസൊലേഷൻ വാർഡിൽ നിർബന്ധമായിട്ട് കിടക്കുക. അതുപോലെ ഈ ഒരു ആരോഗ്യവകുപ്പ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കാരണം ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും അതുപോലെ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി ആരോഗ്യവകുപ്പുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ നാട് നമുക്കറിയാം ഒരുപാട് പൊതുപരിപാടികൾ നടക്കുന്ന ഒരു നാടാണ്. രാഷ്ട്രീയപരമായിട്ടുള്ളതും മതപരമായിട്ടുള്ളതുമായ ഒരുപാട് ജനങ്ങൾ കൂടി നിൽക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ജനങ്ങൾ കൂടുന്ന ഒത്തുചേരലുകളെല്ലാം ഒഴിവാക്കുക, തൽക്കാലം ഒന്ന് ഒഴിവാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം COVID-19 ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വ്യൂവേഴ്സുമായിട്ട് ഷെയർ ചെയ്യുക എന്ന് മാത്രമാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്, COVID-19 ബന്ധപ്പെട്ട് ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ആരും വ്യാജ പ്രചരണങ്ങൾ നടത്താതിരിക്കുക. ഓതറൈസ്ഡ് ആയിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക. മറ്റുള്ളവ ആര് തന്നെ അയച്ചതാണെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ഭീതിയല്ല നമുക്ക് വേണ്ടത്, ജാഗ്രതയാണ്. COVID-19 എന്ന് പറയുന്ന ഈ ഒരു വൈറസിനെ ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാവരും ആരോഗ്യവകുപ്പുമായിട്ട് സഹകരിച്ച് മുന്നേറുക. ഈ ഒരു വൈറസ് ഇല്ലാതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മാസ്റ്റർ പീസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.